let ലെറ്റേഴ്സ് അസസ് ക്വസ്റ്റ്യൻ നമ്പർ വൺ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ബിലോങ് ടു ദ ഗ്രൂപ്പ് ഗ്രൂപ്പിൽ ഉൾപ്പെടാത്തത് ഏതാണ് എന്ന് എഴുതണം വെലോസിറ്റി ആക്സിലറേഷൻ സ്പീഡ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇതിൽ വെലോസിറ്റി ആക്സിലറേഷൻ ഡിസ്പ്ലേസ്മെൻറ്റ് ഇത് മൂന്നും വെക്ടർ ക്വാണ്ടിറ്റികളാണ് സ്പീഡ് സ്കെലാറാണ് അതുകൊണ്ട് കൂട്ടത്തിൽ പെടാത്തത് സ്പീഡാണ് ബിക്കോസ് ഇറ്റ് ഈസ് എ സ്കാലർ ക്വാണ്ടിറ്റി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് യർ ചൈൽഡ് ഈസ് ആസ് ഫോളോസ് മൈ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് സീറോ ദോ ഐ റാൻ ടു ഫിഫ്റ്റി മീറ്റർ വാട്ട് ഈസ് മെൻ ബൈ ദിസ് ഒരു കുട്ടിയുടെ പ്രസ്താവനയാണ് മൈ ഡിസ്പ്ലേസ്മെൻ്റ് ഈസ് സീറോ ദോ ഐ റാൻ ടു ഫിഫ്റ്റി മീറ്റർ ടു ഫിഫ്റ്റി മീറ്റർ ഓടിയെങ്കിലും എൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് സീറോ ആണ് ഈ പ്രസ്താവനയുടെ മീനിംഗ് ആണ് ചോദിച്ചത് ഡിസ്പ്ലേസ്മെൻറ്റ് സീറോ ആവണമെങ്കിൽ ആ കുട്ടിയുടെ ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും സെയിം ആയിരിക്കണം അതായത് കുട്ടി ഓടി ആദ്യത്തെ പൊസിഷനിൽ തന്നെ തിരിച്ചെത്തിയിരിക്കും അതാണ് ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം സോ വി ക്യാൻ സേ ദാറ്റ് ദ ചൈൽഡ് വിൽ ഹാവ് റീച്ച്ഡ് ദ സ്റ്റാർട്ടിങ് പോയിൻറ്റ് സോ ഹിസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് സീറോ ഓർ ഹിസ് ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻസ് വിൽ ബി

വെലോസിറ്റി എന്നത് ഡയറക്ഷനെ കൂടി ഡിപ്പെൻഡ് ചെയ്യും സ്പീഡ് കോൺസ്റ്റൻ്റ് ആയിട്ട് പോകുന്ന സമയത്ത് തന്നെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ മോഷൻ യൂണിഫോം വെലോസിറ്റി ആയിരിക്കില്ല എക്സാമ്പിളായി ഒരു ക്ലോക്കിൻ്റെ മോഷൻ നമുക്ക് പറയാം ദ നീഡിൽ ഓഫ് എ ക്ലോക്ക് ഹാസ് യൂണിഫോം സ്പീഡ് അല്ലേ നീഡിൽ ക്ലോക്കിൻ്റെ നീഡിൽ എപ്പോഴും ഒരേ സ്പീഡിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഈക്വൽ ടൈം ഇൻ്റർവെൽസിൽ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് സെയിം ആണ് പക്ഷേ തുടർച്ചയായി അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് വരികയാണ് കാരണം അത് ഒരു സർക്കുലാർ പാത്തിലൂടെയാണ് മൂവ് ചെയ്യുന്നത് സോ ദ ഡയറക്ഷൻ കണ്ടിന്യൂസ്ലി ചേഞ്ചസ് ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഫോർ മോഷൻ ഓഫ് ആൻ ഓബ്ജക്റ്റ് ഹാവിങ് യൂണിഫോം സ്പീഡ് ബട്ട് നോൺ യൂണിഫോം വെലോസിറ്റി ഫോർത്ത് ക്വസ്റ്റ്യൻ

ബി ക്വസ്റ്റ്യൻ വിച്ച് ബസ് ഹാസ് എ ഹയർ സ്പീഡ് ഏത് ബസ്സിനാണ് സ്പീഡ് കൂടുതൽ സ്പീഡ് ഓഫ് എ എങ്ങനെ കാണും ഡിസ്റ്റൻസിനെ ടൈമ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് സ്പീഡ് സോ സെവൻറ്റി ഫൈവ് ബൈ ഫൈവ് ഈസ് ഈക്വൽ ടു ഫിഫ്റ്റീൻ മീറ്റർ പെർ സെക്കൻഡ് സ്പീഡ് ഓഫ് ബി ഈസ് ഈക്വൽ ടു വൺ സിക്സ്റ്റി നയൻ മീറ്റർ തേർട്ടീൻ സെക്കൻഡിലാണ് കവർ ചെയ്തിട്ടുള്ളത് ബസ് ബി ഡിവൈഡഡഡ് ബൈ തേർട്ടീൻ ഈസ് ഈക്വൽ ടു തേർട്ടീൻ മീറ്റർ പെർ സെക്കൻഡ് സോ കൂടുതൽ ദൂരം സഞ്ചരിച്ച ബസ് ബി ആണ് പക്ഷേ സ്പീഡ് കൂടുതലുള്ളത് എയ്ക്കാണ് എന്ന് നമുക്ക് ഈ പ്രോബ്ലത്തിൽ നിന്നും കാണാം വാട്ട് ഈസ് ദ ആക്സിലറേഷൻ ഓഫ് എ കാർ വിച്ച് സ്റ്റാർട്ടഡ് ഫ്രം റെസ്റ്റ് ആൻഡ് അക്വയേഡ് വെലോസിറ്റി ഓഫ് ഫോർട്ടി മീറ്റർ പെർ സെക്കൻഡ് ഇൻ എയ്റ്റ് സെക്കൻഡ്സ് അതായത് ഒരു കാറിൻ്റെ ആക്സിലറേഷൻ കാണാനാണ് ക്വസ്റ്റ്യൻ ആ കാറ് റെസ്റ്റിൽ നിന്നാണ് യാത്ര തുടങ്ങിയത് മാത്രമല്ല അതിന് ഫോർട്ടി മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി ഉണ്ടായിരുന്നു എയ്റ്റ് സെക്കൻഡ് കൊണ്ട് ഇതെങ്ങനെ ചെയ്യാം തന്നിരിക്കുന്ന കാര്യങ്ങൾ ഇനീഷ്യലി റെസ്റ്റിലായതുകൊണ്ട് ഇനീഷ്യൽ വെലോസിറ്റി യു ഇസ് ഈക്വൽ ടു സീറോ എന്ന് എഴുതാം അതുപോലെ ഫൈനൽ വെലോസിറ്റി ഫോർട്ടി മീറ്റർ പെർ സെക്കൻഡാണ് ടി എയ്റ്റ് ആണ് ഇത്രയും നമുക്ക് പ്രോബ്ലത്തിൽ നിന്ന് തന്നിരിക്കുന്ന ഡാറ്റ എഴുതി വയ്ക്കാം ആക്സിലറേഷൻ എന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ആണ് അല്ലെങ്കിൽ എ ഇസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി ഓരോന്നിനും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എ ഈസ് ഈക്വൽ ടു ഫോർട്ടി മൈനസ് സീറോ ബൈ എയ്റ്റ് ഫോർട്ടിയിൽ നിന്ന് സീറോ കുറച്ചാൽ ഫോർട്ടി തന്നെ കിട്ടും ഫോർട്ടി ബൈ എയ്റ്റ് എന്ന് പറഞ്ഞത് ഫൈവ് ആണ് ഇനി ആക്സിലറേഷൻ്റെ യൂണിറ്റ് കൂടി എഴുതണം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ സോ ദ ആൻസർ ഈസ് ഫൈവ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ സിക്സ് ക്വസ്റ്റ്യൻ എ കാർ കവേഡ് ദ ഫസ്റ്റ് ഫോർ ഹൺഡ്രഡ് മീറ്റർ ഡിസ്റ്റൻസ് വിത്ത് എ സ്പീഡ് ഓഫ് എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് അതായത് നാനൂറ് മീറ്റർ ദൂരം കവർ ചെയ്തത് എട്ട് മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിലായിരുന്നു ദ നെക്സ്റ്റ് വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് മീറ്റർ വിത്ത് എ സ്പീഡ് ട്വൽവ് മീറ്റർ പെർ സെക്കൻഡ് ആൻഡ് ദ ലാസ്റ്റ് ത്രീ സിക്സ്റ്റി മീറ്റർ വിത്ത് എ സ്പീഡ് ഓഫ് ട്വൽവ് മീറ്റർ പെർ സെക്കൻഡ് കാൽക്കുലേറ്റ് ദ ആവറേജ് സ്പീഡ് ഓഫ് ദ കാർ കാറിൻ്റെ ആവറേജ് സ്പീഡ് കാണാനാണ് ചോദ്യം ആവറേജ് സ്പീഡ് കാണുന്നതിനായി സാധാരണ സ്പീഡ് കാണാൻ വേണ്ടി ചെയ്യാറുള്ളത് ഡിസ്റ്റൻസിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് ഇവിടെ ആവറേജ് സ്പീഡ് ആവുമ്പോൾ ടോട്ടൽ ടൈം എത്രയാണെന്ന് അറിയണം അതുപോലെ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ് ട്രാവൽ അറിയണം അങ്ങനെ നമുക്ക് ആവറേജ് സ്പീ വി ഹാവ് ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ ടു ട്രാവൽ ദ ഡിസ്റ്റൻസ് ആകെ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു എന്നതിന് ആകെ എടുത്ത ടൈമ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പോൾ കിട്ടുന്ന ആൻസർ ആണ് ആവറേജ് സ്പീഡ് ആവറേജ് സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ ഇതിൽ നിന്ന് ടോട്ടൽ ഡിസ്റ്റൻസും ടോട്ടൽ ടൈമും കിട്ടിയാലേ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ എന്ന് മനസ്സിലാക്കാം അല്ലേ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ് ആദ്യം ഫോർ ഹൺഡ്രഡ് മീറ്ററും പിന്നീട് വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് മീറ്ററും അവസാനം ത്രീ സിക്സ്റ്റി മീറ്ററുമാണ് ആകെ സഞ്ചരിച്ചത് സോ ടോട്ടൽ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ഫോർ ഹൺഡ്രഡ് പ്ലസ് വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് പ്ലസ് ത്രീ സിക്സ്റ്റി ദാറ്റ് ഈസ് ഈക്വൽ ടു വൺ തൗസൻഡ് നയൻ ഹൺഡ്രഡ് സിക്സ്റ്റി മീറ്റർ ഇനി പ്രോബ്ലത്തിൽ നേരിട്ട് ടൈം തന്നിട്ടില്ല പകരം സ്പീഡാണ് തന്നിട്ടുള്ളത് സോ വി ഹവ് ടു ഫൈൻഡ് ടൈം ഫോർ ദാറ്റ് ടൈം കാണാനായി നമുക്കൊരു ഇക്വേഷൻ ഉണ്ടാക്കണം അതായത് സ്പീഡ് കാണാൻ ഡിസ്റ്റൻസിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതിൽ സ്പീഡിനെയും ടൈമിനെയും നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ് എന്ന് നമുക്ക് കിട്ടും ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ഓരോ ഡിസ്റ്റൻസും ട്രാവൽ ചെയ്യാൻ വേണ്ടി എടുത്ത ടൈം നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം ഇവിടെ ഫസ്റ്റ് ഫോർ ഹൺഡ്രഡ് മീറ്റർ ട്രാവൽ ചെയ്യാൻ വേണ്ടി എടുത്ത ടൈം കാണാൻ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ഈസ് ഈക്വൽ ടു ഫോർ ഹൺഡ്രഡ് ബൈ എയ്റ്റ് ദാറ്റ് ഈസ് ഫിഫ്റ്റി സെക്കൻഡ് എന്ന് കിട്ടും ഇനി നെക്സ്റ്റ് വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് മീറ്റർ ട്രാവൽ ചെയ്യാൻ വേണ്ടി എടുത്ത ടൈം കാണണം ടൈം ടേക്കൺ ടു ട്രാവൽ നെക്സ്റ്റ് വൺ തൗസൻഡ് ആൻഡ് ടു ഹൺഡ്രഡ് മീറ്റേഴ്സ് ഈസ് ഈക്വൽ ടു വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ട്വൽവ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഹൺഡ്രഡ് സെക്കൻഡ് അടുത്ത ത്രീ സിക്സ്റ്റി മീറ്റർ ട്രാവൽ ചെയ്യാൻ വേണ്ടി എടുത്ത ടൈം കാണാൻ ത്രീ സിക്സ്റ്റി ഡിവൈഡഡ് ബൈ ട്വൽവ് ദാറ്റ് ഈസ് ഈക്വൽ ടു തേർട്ടി സെക്കൻഡ് ഇനി ആകെ വൺ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി മീറ്റർ ട്രാവൽ ചെയ്യാൻ എടുത്ത ടൈം ടോട്ടൽ ടൈം എത്രയാണ് ഫിഫ്റ്റി പ്ലസ് ഹൺഡ്രഡ് പ്ലസ് തേർട്ടി ദാറ്റ് ഈസ് വൺ എയ്റ്റി സെക്കൻഡ് എന്ന് കിട്ടും ഇപ്പോൾ നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസും അറിയാം ടോട്ടൽ ടൈം ടേക്കണും അറിയാം സോ ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ദാറ്റ് ഈസ് വൺ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഡിവൈഡഡ് ബൈ വൺ എയ്റ്റി ദറ്റ് ഈസ് ഈക്വൽ ടു ടെൻ പോയിൻ്റ് എയ്റ്റ് എയ്റ്റ് മീറ്റർ പെർ സെക്സ് സെവൻത് ക്വസ്റ്റ്യൻ ഡസ് എ ബോഡി ഹാവ് ആക്സിലറേഷൻ ഇൻ ദ ഫോളോയിങ് സിറ്റുവേഷൻസ് വൈ താഴെ പറയുന്ന സിറ്റുവേഷൻസിൽ ആക്സിലറേഷൻ ഉണ്ടോ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഫസ്റ്റ് ഫസ്റ്റ് സിറ്റുവേഷൻ എ ബോഡി ട്രാവലിംഗ് അലോങ് എ സ്ട്രേ സ്ട്രെയ്റ്റ് ലൈൻ വിത്ത് എ യൂണിഫോം വെലോസിറ്റി യൂണിഫോം വെലോസിറ്റി ആയതുകൊണ്ട് മാത്രമല്ല സ്ട്രെയിറ്റ് ലൈനിലാണ് എന്നുള്ളത് കൊണ്ടും അതിന് വെലോസിറ്റിയിൽ ചേഞ്ച് ഒന്നും വരുന്നില്ല അതുകൊണ്ട് തന്നെ അതിന് ആക്സിലറേഷനും ഇല്ല ആക്സിലറേഷൻ ഉണ്ടാകണമെങ്കിൽ ദർ ഷുഡ് ബി എ ചേഞ്ച് ഇൻ വെലോസിറ്റി സോ വി ക്യാൻ സേ ദാറ്റ് ദ ഫസ്റ്റ് സിറ്റുവേഷൻ ഹാസ് നോ Acceleration because there is no change in velocity. Second situation a body traveling along a straight line with non-uniform velocity. The magnitude of velocity changes because it is non-uniform velocity. why uh, it has acceleration. Third statement: a body traveling along a circular path with uniform speed. സർക്കുലർ പാത്ത് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഡയറക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും സിൻസ് ദ ഡയറക്ഷൻ ചേഞ്ചസ് കണ്ടിന്യൂസ്ലി ഈവൺ ദോ ദ സ്പീഡ് ഈസ് യൂണിഫോം ദ ബോഡി വിൽ ഹാവ് ആക്സിലറേഷൻ ഫോർത്ത് വൺ എ ബോഡി ട്രാവലിംഗ് അലോങ് എ സർക്കുലർ പാത്ത് വിത്ത് നോൺ യൂണിഫോം സ്പീഡ് നോൺ യൂണിഫോം സ്പീഡ് ആണെങ്കിലും ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട് മാഗ്നിറ്റ്യൂഡും ചേഞ്ച് ചെയ്യുന്നുണ്ട് സോ ഷുവർലി ഇറ്റ് വിൽ ഹാവ് ആക്സിലറേഷൻ എയ്ത്ത് ക്വസ്റ്റ്യൻ എ ലോറി ട്രാവലിംഗ് വിത്ത് എ വെലോസിറ്റി ഓഫ് തേർട്ടി മീറ്റർ പെർ സെക്കൻഡ് കെയിം ടു റെസ്റ്റ് ഇൻ ഫൈവ് സെക്കൻഡ് വാട്ട് ഈസ് ഇറ്റ്സ് ആക്സിലറേഷൻ ഇവിടെ യു ഇസ് ഈക്വൽ ടു തേർട്ടി മീറ്റർ പെർ സെക്കൻഡ് അതുപോലെ ഫൈനൽ വെലോസിറ്റി റെസ്റ്റാണ് റെസ്റ്റിലേക്ക് വന്നത് കൊണ്ട് വി ഇസ് ഈക്വൽ ടു സീറോ ഓൾസോ ടി ഇസ് ഈക്വൽ ടു ഫൈവ് സെക്കൻഡ് ആക്സിലറേഷൻ കാണാനുള്ള ഇക്വേഷൻ എ ഇസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി that is equal to 0 minus 30 by 5 that is minus 6 meter per second square next question what is the displacement of a car in 30 second if it is traveling with a velocity of 15 meter per second so we have to find the displacement and we have velocity and time വെലോസിറ്റിയും ടൈമും തന്നിട്ടുള്ളത് കൊണ്ട് ഡിസ്പ്ലേസ്മെൻറ്റ് കാണാൻ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം എന്ന ഇക്വേഷനിൽ നിന്ന് വെലോസിറ്റി ഇൻ ടു ടൈം ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് കിട്ടുന്നു സോ ഫിഫ്റ്റീൻ ഇൻ തേർട്ടി ഈസ് ദ ആൻസർ ദാറ്റ് ഈസ് ഫോർ ഫിഫ്റ്റി മീറ്റർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഒബ്സർവ് ദ ഫിഗർ ഷോയിങ് ദ പാത്ത് ഓഫ് എ ബോഡി വിച്ച് സ്റ്റാർട്ടഡ് ഫ്രം എയ്റ്റ് ആൻഡ് മൂഡ് ടു സി ത്രൂ ബി എയിൽ നിന്ന് ബിയിലൂടെ സിയിലെത്തിയ ഒരു ഒബ്ജക്റ്റിൻ്റെ പാത്താണ് തന്നിട്ടുള്ളത് ഇവിടെ എ യിൽ നിന്ന് ബിയിലെത്താൻ സിക്സ്റ്റി മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് അതുപോലെ സിക്സ് സെക്കൻഡാണ് അതിന് എടുത്ത ടൈം ബിയിൽ നിന്ന് സിയിലെത്താൻ ഫോർട്ടി മീറ്ററും അതിനു വേണ്ടി എടുത്ത ടൈം ഫോർ സെക്കൻഡാണ് എന്നും ചിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ എയിൽ നിന്ന് സിയിലേക്കുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് സെവൻറ്റി മീറ്റർ ആണ് എന്നും തന്നിട്ടുണ്ട് എ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ സ്പീഡ് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ ആകെ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എയിൽ നിന്ന് സിയിലെത്താൻ ഹൺഡ്രഡ് മീറ്റർ ആണ് അതുപോലെ അതിനെടുത്ത ടൈം ടെൻ ആണ് സോ സ്പീഡ് ഈസ് ഈക്വൽ ടു ടെൻ മീറ്റർ പെർ സെക്കൻഡ് ബി ക്വസ്റ്റ്യൻ വെലോസിറ്റി കണ്ടുപിടിക്കാനാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ് വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ സ്ട്രേറ്റ് ലൈൻ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എയിൽ നിന്ന് സിയിലേക്കുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് സെവൻ്റി മീറ്റർ ആണ് സോ സെവൻറ്റി മീറ്റർ ഡിവൈഡഡ് ബൈ ടൈം നേരത്തെ എടുത്ത ടൈം തന്നെ സിക്സ് സെക്കൻഡ് പ്ലസ് ഫോർ സെക്കൻഡ് അതായത് ടെൻ സെക്കൻഡ് സെവൻറ്റി ബൈ ടെൻ ഇസ് ഈക്വൽ ടു സെവൻ മീറ്റർ പെർ സെക്കൻഡ് സി വെലോസിറ്റി കാണാനാണ്

അതായത് ടൈമിൽ വന്ന വ്യത്യാസം കൊണ്ടാണ് ഇത് സംഭവിച്ചത് എയിൽ നിന്ന് നിന്ന് സിയിലെത്താൻ ടെൻ സെക്കൻഡ് ടൈം എടുത്തപ്പോൾ സിയിൽ നിന്ന് തിരികെ എ എയിലെത്താൻ അഞ്ച് സെക്കൻഡ് ടൈമാണ് എടുത്തിട്ടുള്ളത് സോ ദ വെലോസിറ്റി ഈസ് ഗ്രേ ഗ്രേറ്റർ